ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്, തലയാണ്. തല പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അല്ലേ. അതേപോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ തല എന്ന് പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ച്. വേറൊന്നും പറയുന്നില്ല, നേരെ ക്ലാസ്സിലോട്ട് തന്നെ വരാം. ഓക്കെ, അപ്പോൾ രണ്ട് സംസ്ഥാനം ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, രണ്ടല്ല മൂന്നെണ്ണം വരച്ചിട്ടുണ്ട്. ദേ പഞ്ചാബ് ഞാൻ സംസ്ഥാനം വരച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചാബ് മനസ്സിലായല്ലോ ഏതാണെന്ന്. പഞ്ചാബിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നത്തെ ക്ലാസ്, പാർട്ട് വൺ പാർട്ട് ടു. വളരെ വിശദീകരിച്ച് പഞ്ചാബിലെല്ലാം വരച്ച് കാണിച്ച് ചിത്രം കാണിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അടുത്ത തൊട്ടടുത്ത് ഹിമാചൽ പ്രദേശ് എച്ച് പി, അതും കാണാൻ പറ്റും. രണ്ട് സംസ്ഥാനത്തിൻ്റെ മാപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ചും ലഡാക്കിനെ കുറിച്ചും അല്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 2019 ഓഗസ്റ്റ് 5, 6, 9 മുന്നേയുള്ള ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ചാണ്. അന്ന് ജമ്മു ആൻഡ് കാശ്മീർ ഒരു സംസ്ഥാനമാണ്. അന്നത്തെ മാപ്പാണ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ മാപ്പിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. ഇത്രയുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ. അന്ന് അതൊരു സംസ്ഥാനമാണ്, ഇന്ത്യൻ സംസ്ഥാനമായ ജമ്മു ആൻഡ് കാശ്മീർ. കുറേയധികം പ്രത്യേകതകളുള്ള സംസ്ഥാനമാണ്. ഒരു ഒന്ന് രണ്ട് പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. ഈ സംസ്ഥാനത്ത് മാത്രം സെപ്പറേറ്റ് ഒരു പതാകയുണ്ട്. അതായത് ത്രിവർണ പതാകയല്ല ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ത്രിവർണ പതാക കൂടാതെ തന്നെ മറ്റൊരു പതാക കൂടി ഇവിടെ ഉപയോഗിച്ചിരുന്നു. ആ പതാകയുടെ പിക്ചറാണ് ഈ കാണുന്നത്. ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റിൻ്റെ പതാകയാണ് ഇത്. ഈ സംസ്ഥാനത്ത് മാത്രം സെപ്പറേറ്റ് ഒരു ഭരണഘടന, വേറെ സംസ്ഥാനത്തില്ലാത്ത ഒന്ന്. അപ്പം ഇന്ത്യൻ ഭരണഘടന കൂടാണ്ട് ഇവിടെ മാത്രം ഒരു ഭരണഘടനയുണ്ട്. ഇനി അടുത്ത പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങൾ അല്ലേ ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. എന്നാൽ ഈ കാണുന്ന തലയിൽ മാത്രം അത് ബാധകമല്ല. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങളിൽ മഹാഭൂരിപക്ഷം നിയമങ്ങളും ഈ സംസ്ഥാനക്കാർക്കില്ല. ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ അല്ല അത്. ഏതാണ്ട് 1.5 കോടിയോളം ജനസംഖ്യയുണ്ട്. ആകെ 3-3 നിയമങ്ങൾ മാത്രമേ ഇവരെ ബാധിക്കുന്നുള്ളൂ. ആ 3-3 നിയമങ്ങൾ മാത്രം ഇവരനുസരിച്ചാൽ മതി. ആ നിയമങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട നിയമം, ഇവർക്ക് ബാധകമാണ്. ഇന്ത്യൻ വിദേശ നയമായി ബന്ധപ്പെട്ട നിയമം, ഇവർക്ക് ബാധകമാണ്. ഇന്ത്യൻ വാർത്താവിനിമയ മേഖലയുമായി ബന്ധപ്പെട്ട നിയമം, ഇവർക്ക് ബാധകമാണ്. ബാക്കി ഇവർക്ക് ബാധകമല്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് കുറച്ച് ചോദ്യങ്ങൾ വരാം. എന്താണ് ഈ ജമ്മു ആൻഡ് കാശ്മീരിന് ഇതൊന്നും ബാധകമല്ലാത്തത്? എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിന് ഇങ്ങനെ പ്രത്യേക പദവി കൊടുക്കുന്നതിൻ്റെ കാരണം? വല്ല ടെററിസ്റ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടാണോ? പാകിസ്ഥാൻ്റെ വല്ല പ്രശ്നങ്ങളാണോ? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചരിത്രം പറയേണ്ടി വരും. 1846 അമൃത്സർ ഉടമ്പടി മുതലുള്ളത് പറയേണ്ടി വരും. പക്ഷേ അത്രയും നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. നേരെ കുറച്ചങ്ങോട്ട് കടന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 ഓഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു പോർഷൻ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുകൂടി പറയേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും കൂടെ നിലവിൽ വന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് ഇത്രയും പോർഷൻ പാകിസ്ഥാനായിട്ട് മാറി. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ, ഇതാണ് ഇന്ത്യ. അപ്പോൾ ആ സമയത്ത് 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യയിലുണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തം 565 നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരോടൊക്കെ ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കൊന്നില്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമാകാം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാകാം. പറഞ്ഞു എന്നല്ല, അങ്ങനെ ഒരു നിയമം തന്നെ വന്നു. ഇത് കേട്ട പാടി തന്നെ ഒട്ടുമിക്ക രാജ്യക്കാരും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ ഭാഗങ്ങളായി. പക്ഷേ 3 രാജ്യക്കാർ രണ്ടിൻ്റെയും ഭാഗങ്ങളായില്ല. ആ 3 രാജ്യക്കാർക്ക് ഇന്ത്യയുടെ ഭാഗമാകാനും പറ്റിയില്ല, പാകിസ്ഥാൻ്റെ ഭാഗമാവാനും പറ്റിയില്ല. പറ്റിയില്ല എന്നല്ല, അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാനാണ് ആഗ്രഹം. ആ 3 നാട്ടുരാജ്യങ്ങളാണ് ജുനഗഡ്, ഹൈദരാബാദ്, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന നാട്ടുരാജ്യം, ഹൈദരാബാദ് എന്ന് പറയുന്ന മറ്റൊരു നാട്ടുരാജ്യം, ജുനഗഡ് എന്ന് പറയുന്ന മറ്റൊരു നാട്ടുരാജ്യം. ജുനഗഡ് ഗുജറാത്തിൻ്റെ ഉള്ളിൽ വരുന്ന നാട്ടുരാജ്യമാണ്. ഈ 3 നാട്ടുരാജ്യക്കാർക്കും രണ്ടിൻ്റെയും ഭാഗമാവാൻ പറ്റുന്നില്ല. ഹൈദരാബാദ്, ജുനഗഡ്, ജമ്മു ആൻഡ് കാശ്മീർ. ഇനി ഇതിൽ
ഇന്ത്യയുടെ ഭാഗമാക്കി ചേർക്കാനായിട്ട് പല ഓപ്പറേഷൻസും ഒക്കെ നടത്തുന്നുണ്ട്, ജനഹിത പരിശോധന പോലുള്ള സംഭവങ്ങൾ നടത്തുന്നുണ്ട്, അങ്ങനെ പലതും നടത്തുന്നുണ്ട്. അപ്പോൾ ഹൈദരാബാദിനെ ഒരു സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നതാണ് ഓപ്പറേഷൻ പോളോ. നമ്മൾ അങ്ങോട്ട് വിശദീകരിച്ച് പോകുന്നില്ല. ജുനഗഡിലേക്ക് വരുമ്പോൾ ഒരു സംഭവമുണ്ട്. ജുനഗഡ് ഗുജറാത്തിൻ്റെ ഉള്ളിലാണ്. ജുനഗഡ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ ജനങ്ങളിൽ മുക്കാ ഭാഗത്തോളം അല്ലെങ്കിൽ മേജർ പോപ്പുലേഷനും ഹിന്ദുക്കളാണ്. എന്നാൽ ജുനഗഡിലെ രാജാവ് മുസ്ലിം രാജാവാണ്. അതുകൊണ്ട് തന്നെ ജുനഗഡ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ രാജാവിൻ്റെ ആഗ്രഹം എന്താണ്? തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ്റെ ഭാഗമാകുക എന്നതാണ്. പാകിസ്ഥാൻ ഇത്രയല്ല കേട്ടോ, മാപ്പിൽ മിസ്റ്റേക്ക് ഉണ്ട്. പാകിസ്ഥാൻ ഇത്രയുണ്ട്. പാകിസ്ഥാൻ ഗുജറാത്തിൻ്റെ ഉടമ്പ രണ്ടല്ലോ അത്. അപ്പോൾ ജുനഗഡ് നാട്ടുരാജ്യത്തിൻ്റെ രാജാവിൻ്റെ ഇഷ്ടം പാകിസ്ഥാൻ്റെ ഭാഗമാകുക എന്നാണ്. പക്ഷെ ജനങ്ങളുടെ ഇഷ്ടം ഇന്ത്യയുടെ ഭാഗമാകുക എന്നാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അത് സമ്മതിച്ചില്ല. സ്വാഭാവികമായിട്ട് രാജാവിൻ്റെ ആശയത്തെ, രാജാവിൻ്റെ ആഗ്രഹത്തെ ഇന്ത്യ ഗവൺമെൻറ് എതിർത്തു. ഇന്ത്യ ഗവൺമെൻറ് നേരെ അവിടെ ഒരു ജനഹിത പരിശോധന നടത്തുകയാണ്. അപ്പോൾ 90% മുകളിലും ജനങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമായാൽ മതി. അങ്ങനെ അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്തത് ജുനഗഡിനെ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഈ നാട്ടുരാജ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്, രാജാവ് ഹിന്ദുവാണ്. ഈ നാട്ടുരാജ്യത്തെ രാജാവ്, ആ രാജാവിൻ്റെ പേര് ഓർത്ത് വെച്ചോ, ഹരിസിംഗ്. പക്ഷേ ജനങ്ങളിൽ 80% ജനങ്ങൾ മുസ്ലിമാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുണ്ട്, ആ ഭാഗത്ത് ഹിന്ദു പോപ്പുലേഷൻ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഹിന്ദുക്കൾക്ക് ഒരുപാട് അടിച്ചമർത്തലുകളൊക്കെ മറ്റും നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കുറേ ഹിന്ദുക്കളൊക്കെ ഇവിടെ നിന്ന് പാലായനം ചെയ്യുന്നുണ്ട്. സോ പിന്നീട് വരുമ്പോൾ 80% മുകളിലും പോപ്പുലേഷൻ വരുന്നത് മുസ്ലിമാണ്. എന്നാൽ രാജാവ് ഹിന്ദുവാണ്. ഈ രാജാവിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗമാവാനും പുള്ളിക്കാരന് വലിയ താല്പര്യമില്ല, പാകിസ്ഥാൻ്റെ ഭാഗമാവാനും പുള്ളിക്കാരന് ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷേ ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, ജനങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഭാഗമായാൽ മതി. ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ആഗ്രഹം പാകിസ്ഥാൻ്റെ ഭാഗമാകുക എന്നാണ്. രാജാവിന് രണ്ടിനോടും താല്പര്യമില്ല. അങ്ങനെ ഈ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗം ഒരു വലിയ പ്രക്ഷോഭം നടത്തുകയാണ്. ഞങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഭാഗമായ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തല്ല, ഈ ജമ്മു കാശ്മീർ രാജ്യത്തിനുള്ളിൽ ഒരു പ്രക്ഷോഭം നടത്തുകയാണ്. രാജാവിന് അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ രാജാവ് സ്വാഭാവികമായിട്ടും ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുകയാണ്. ഞാൻ രാജാവ് വെടിവെക്കാനൊക്കെ ഉത്തരവിടുകയാണ്. ഏതാണ്ട് 1300 മുകളിൽ ഈ പ്രക്ഷോഭം നടത്തിയ മുസ്ലിം വിഭാഗക്കാർ മരണപ്പെടുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ആ സമയത്തൊരു പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വിഭാഗക്കാരെ ഈ രാജ്യത്തേക്ക് അയക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ സൈന്യമല്ല, കാരണം സൈന്യത്തെയാണ് അയക്കുന്നതെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അത് മാറുമെന്ന് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഒരു വംശീയ ലഹള സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം കൊണ്ട് തന്നെ പഠാൻ വിഭാഗക്കാരെ ഈ രാജ്യത്തേക്ക്, അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വർഗീയപരമായിട്ട് ലഹള ഉണ്ടാവുകയാണ്. അതായത് ഈ വരുന്ന പഠാൻ വിഭാഗക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൊല്ലുക, റേപ്പ് ചെയ്യുക, അങ്ങനെ മൃഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. രാജാവിന് നിക്കക്കള്ളി ഇല്ലാണ്ടാവുകയാണ്. അതും കൂടാണ്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആയുധപരമായിട്ടുള്ള സഹായവും ഇവിടെ ഉള്ളിലുള്ള സെയിം മതക്കാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ഈ രാജ്യത്തെ ആക്രമിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഹരിസിംഗ് എന്ന് പറയുന്ന ഹിന്ദു രാജാവിന് നിക്കക്കള്ളി ഇല്ലാണ്ടാവുകയാണ്. ലാസ്റ്റ് ഈ ഹരിസിംഗ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റായ ജവഹർലാൽ നെഹ്റുവിനോട് ഈ കാര്യം പറയുകയാണ്, ഞങ്ങൾക്ക് സൈനിക സപ്പോർട്ട് വേണമെന്ന്, ഇന്ത്യയുടെ സൈനിക സപ്പോർട്ട് ഇവിടെ വേണമെന്ന്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒരു ആശയം അവതരിപ്പിച്ചു, ഇന്ത്യയുടെ ഭാഗമായാലും മാത്രമേ സൈനികമായിട്ടുള്ള സപ്പോർട്ട് നൽകാൻ പറ്റൂ എന്ന്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യ ഗവൺമെൻറ് ഇടപെടില്ലെന്നും, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവുമെന്നും പറയുന്നു. ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരിക്കലും അംഗീകരിക്കില്ല ആ ഒരു ആശയം. അങ്ങനെ പുള്ളിക്കാരൻ അത് അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 3 കാര്യങ്ങൾ പറഞ്ഞത്. ആ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ നിയമത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ വരുന്ന പ്രതിരോധം ഇന്ത്യയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുന്ന പ്രതിരോധവുമായി ബന്ധപ്പെട്ട എന്ത് നിയമങ്ങളും ഇവിടെ ബാധകമാണ്. എല്ലായിടത്തും ബാധകമാണ്, അത് കൂടാണ്ട് ഇവിടെ ബാധകമാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കുന്ന വിദേശ നയവുമായി ബന്ധപ്പെട്ട എന്ത് നിയമങ്ങളും ഇവിടെ ബാധകമാണ്. ഇന്ത്യൻ ഗവൺമെൻറ് പാസാക്കുന്ന വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട എന്ത് നിയമങ്ങളും ഇവിടെ ബാധകമാണ് എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഹരിസിംഗ് രാജാവ്
ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. പക്ഷേ സ്വതന്ത്രമായിട്ട് മറ്റു ചില കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ കുറച്ച് പദവികളൊക്കെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ ജീവിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം പേരും മുസ്ലിം വിഭാഗക്കാരാണ്. അവരുടെ ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ പാകിസ്ഥാന്റെ ഭാഗമാകുക എന്നത്. അപ്പോൾ ഈ ഹരിസിംഗ് രാജാവ് ആ സമയത്ത് നിയമമൊക്കെ വെക്കുമ്പോൾ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളല്ലാണ്ട് വേറെന്തെങ്കിലും നിയമങ്ങൾ കൂടി ഈ സംസ്ഥാനത്തിൻ്റെ ബാധകമാക്കി ഇന്ത്യക്ക് മാറ്റാൻ കഴിയണമെങ്കിൽ ഇവിടെ ഒരു ജനഹിത പരിശോധന കൂടി നടത്തേണ്ടി വരുമെന്ന കാര്യവും കൂടി നിയമത്തിൽ എഴുതി ചേർത്തുകൊണ്ടാണ് ഇതൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്ന ആ ഡേറ്റ് നമ്മൾക്കൊന്ന് പഠിക്കാനുണ്ട്. ആ ഡേറ്റ് ജമ്മുകാശ്മീരിൻ്റെ താഴത്ത് തന്നെ എഴുതാം. 1947 ഒക്ടോബർ 26 ആ രാജാവാണ് ഹരിസിംഗ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റാൻ തീരുമാനിച്ച അല്ലെങ്കിൽ മാറ്റിയ സമയത്തുള്ള രാജാവ് എങ്ങനെയൊക്കെ ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഹരിസിംഗ്. ആ ഡേറ്റാണ് 1947 ഒക്ടോബർ 26 ഇത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. പക്ഷേ സെപ്പറേറ്റ് സെപ്പറേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. യു എന്നിൻ്റെ കാര്യങ്ങളും അല്ലറ ചില്ലറ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നു, അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ കുറച്ച് കാലം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നോട്ടെ, 2000 അങ്ങോട്ടൊക്കെ എത്തിക്കോട്ടെ. അപ്പോൾ ആ സമയത്തും ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെപ്പറേറ്റ് നിയമം, സെപ്പറേറ്റ് ഭരണഘടന, സെപ്പറേറ്റ് പതാക, മറ്റു സംസ്ഥാനക്കാർക്ക് കൂടെ പോയിട്ട് ഭൂമി വാങ്ങാനോ ഒന്നും കഴിയത്തില്ല. അപ്പോൾ ഈ സംസ്ഥാനക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. മറ്റുള്ള സംസ്ഥാനക്കാരോടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടും ഒരു സെപ്പറേറ്റാണ്, അത് അവരുടെ അല്ലെന്നാണ് അവരുടെ തോന്നൽ. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ കാര്യത്തിലും അവർക്ക് അങ്ങനെയാണ്, അത് സെപ്പറേറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാം സെപ്പറേറ്റ് രീതികളായതുകൊണ്ട് പക്ഷേ ഇന്ത്യ മാക്സിമം ഈ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളെ അടുപ്പിക്കാനായിട്ടുള്ള നിയമവശങ്ങളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പദ്ധതികളാണെങ്കിലും നടപ്പിലാക്കുന്നു. കുറേ പ്രധാനമന്ത്രിയുടെ സ്കീമ് നടപ്പിലാക്കുന്നു. അങ്ങനെ അവർ പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻറ്. ഇവിടെയുള്ള യൂത്തിനെ പ്രധാനമായിട്ടും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട്, എല്ലാവരും അല്ല എന്നാലും സൈന്യം ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ ചേർക്കാനായിട്ട് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. ഒരുപാട് പദ്ധതികൾ സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ജമ്മു കാശ്മീരിനുള്ളിലത്തെ പല യൂത്ത് ആളുകളും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാലക്രമേണ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 2019 അങ്ങ് ആയപ്പോൾ. അപ്പോൾ അത്രയും വരെ എത്തിയിട്ട് നമുക്ക് മനസ്സിലായല്ലോ. 2019 ആയപ്പോൾ ഒരു സംഭവം നമ്മുടെ അമിത്ഷാ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. ആ സംഭവത്തിൻ്റെ പേരാണ് ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം അല്ലെങ്കിൽ ബില്ല് എന്ന് പറയുന്ന സാധനം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇനി സെപ്പറേറ്റ് പതാകയൊന്നും പറ്റില്ല, ഇവർക്ക് സെപ്പറേറ്റ് ഭരണഘടനയും പറ്റില്ല, അതുപോലെ തന്നെ ബാക്കി സംസ്ഥാനം ഈ സംസ്ഥാനവും തമ്മിൽ വേറിട്ട് നിൽക്കുന്ന പരിപാടികളൊന്നും പറ്റില്ല. ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇന്ത്യക്കാരുമാണ്. ആ തരത്തിലോട്ട് ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം അഥവാ ബില്ല് രാജ്യസഭയിലേക്ക് അവതരിപ്പിക്കുന്ന ആളുടെ പേരാണ് നമ്മുടെ അമിത്ഷാ. വളരെ നല്ല കാര്യമാണ്, കിടലം തീരുമാനമല്ലേ, ഒരു മാസ് പവർ സാധനമാണത്. പവർ സാധനമായിരുന്നു അത്, കാരണം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനക്കാരും ഒട്ടുമിക്ക ജനങ്ങളും ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ന്യൂസിൽ കാണിച്ച സംഭവമാണ് ഈ പറയുന്ന 2019. 2019 ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അപ്പോൾ 2019 ഓഗസ്റ്റ് 5 രാജ്യസഭ പാസ്സാക്കുന്നത് അവതരിപ്പിച്ച ആളാണ് അമിത്ഷാ. അത് ഓർത്തു വെക്കുക, പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ രാജ്യസഭ ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം ബില്ല് എന്നൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം. പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 5 രാജ്യസഭയാണ് ആദ്യം പാസ്സാക്കുന്നത്. ലോകസഭ പിറ്റേ ദിവസം തന്നെ പാസ്സാക്കുന്നു. 2019 ഓഗസ്റ്റ് 6 ലോകസഭയും പാസ്സാക്കുന്നു. അപ്പോൾ ലോകസഭ ഓഗസ്റ്റ് 6, രാജ്യസഭ ഓഗസ്റ്റ് 5. ഓക്കെ, ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 2019 ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 9 5, 6, 9 ഒരു ചെറിയൊരു കണക്ഷൻ വെച്ച് ഓർത്ത് വെക്കുക. അതാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. ഈ മൂന്നെണ്ണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമം ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് 2019, ശ്രദ്ധിച്ച് കേൾക്കണം, 19 ഓഗസ്റ്റ് 5 ലോകസഭ ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 2019 ഓഗസ്റ്റ് 9
മനസ്സിലായല്ലോ. അപ്പോൾ 565 ഓളം നാട്ടുരാജ്യങ്ങളിൽ ഈ ടോപ്പിക്ക്, ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്ക് ഇന്ത്യ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചതെങ്കിലും നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ഒട്ടുമിക്ക പരീക്ഷയുടെ സിലബസിൽ അതുണ്ട്. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഭാഗമായിട്ടും കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസ്ഥാനം എടുക്കുമ്പോൾ ഇതിന് മുന്നേയും പല ക്ലാസ്സുകളിലും പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ക്ലാസ് കുറച്ച് വലുതായിരിക്കും എടുക്കുന്നത്. 1-2 പോയിൻ്റ് പറഞ്ഞു പോകുന്ന പരിപാടിയല്ല, വരച്ച് കാണിക്കാനും ഒക്കെ ഉണ്ട്. സംസ്ഥാനത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കയറി വരും. ജോഗ്രഫി, ഹിസ്റ്ററി, ഇതുപോലെ കറണ്ട് അഫയേഴ്സ് പലതും കയറി വരും. ഇപ്പോഴത്തെ തന്നെ കയറി വന്നില്ലേ, കണ്ടോ? കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമാണ് ഈ കയറി വന്നത്. ഈ കയറി വന്നത് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുറച്ച് ജോഗ്രഫി കയറി വരുന്നുണ്ട്. ജലവൈദ്യുത പദ്ധതികൾ, ഗാർഡനുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജോഗ്രഫീൻ്റെ ഭാഗമായിട്ട് മണ്ണും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവരും ഉണ്ടാവും സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ചോദ്യം, 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഈ 3 ഓളം നാട്ടുരാജ്യങ്ങൾ പ്രധാനമായിട്ടും 2 ചേർന്നില്ല. പാകിസ്ഥാനിലും ചേർന്നില്ല, ഇന്ത്യയിലും ചേർന്നില്ല. അപ്പോൾ അതിനെയൊക്കെ ലയിപ്പിക്കാനായിട്ട് പല പദ്ധതികളൊക്കെ ഇന്ത്യ നടപ്പിലാക്കി. ഇതിന് ഓപ്പറേഷൻ പോളോ, അതൊക്കെ നമുക്ക് പഠിക്കാണ്ട് വിശദീകരിച്ച് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞത്. ജുനഗഡിൻ്റെ ജനഹിത പരിശോധന കിട്ടുമോ? രാജാ ജനഹിത പരിശോധന. അങ്ങനെ രാജാവ് മുസ്ലിമായിരുന്നു, ജനങ്ങൾ ഹിന്ദുക്കളായിരുന്നു. ജനങ്ങളുടെ താല്പര്യം ഇന്ത്യയുടെ ഭാഗമാകുക എന്നതായിരുന്നു. പക്ഷേ രാജാവിൻ്റെ താല്പര്യം പാകിസ്ഥാൻ്റെ ഭാഗമാകുക എന്നായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ഈ ഭാഗം വിട്ടുകൊടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനഹിത പരിശോധന വഴി ഇത് ഇന്ത്യയിലോട്ട് കൂട്ടിച്ചേർത്തു. ഇവിടെ വന്നപ്പോൾ രാജാവിന് രണ്ടോടത്തും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത്. പുള്ളിക്കാരൻ ഹിന്ദു ആയിരുന്നു, പക്ഷേ പുള്ളിക്കാരന് ഇന്ത്യയുടെ ഭാഗമാവാനും താല്പര്യം ഉണ്ടായിരുന്നില്ല, പാകിസ്ഥാൻ്റെ ഭാഗമാവാനും ഹരിസിംഗിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ താല്പര്യം വന്നത് ഈ പട്ടാളക്കാരെ ഇങ്ങോട്ട് ഇന്ത്യ ഗവൺമെൻറ് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം എന്നീ കാര്യങ്ങൾക്ക് മാത്രമേ ഇന്ത്യക്ക് ഇവിടെ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. വേറെ സംസ്ഥാനക്കാർക്ക് പോലും ഭൂമി വാങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. വേറെ സംസ്ഥാനക്കാർക്ക് ഭൂമി വാങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇവിടെ 1 സെൻറ്റ് ഭൂമി വാങ്ങാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പോലും ഇവിടെ 1 സെൻറ്റ് ഭൂമി വാങ്ങാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് ദി ഡേറ്റിന് മുന്നേ വരെ. ഇപ്പോഴോ? ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനവും പ്രദേശമൊക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെ. പിന്നെ ഇപ്പോൾ ഇത് യൂണിയൻ ടെറിട്ടറിയാണ്. അതുകൊണ്ട് സംസ്ഥാനവും യൂണിയൻ ടെറിട്ടറിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ, ആ വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ 2019 ഓഗസ്റ്റ് 5 രാജ്യസഭ പാസ്സാക്കുന്നത്. ഓഗസ്റ്റ് 6 ലോക്സഭ പാസ്സാക്കുന്നത്. ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പ് വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പിടിച്ചോ. 31 ഈ സംസ്ഥാനത്തെ വേർതിരിച്ചുകൊണ്ട് 2 യൂണിയൻ ടെറിട്ടറി ആക്കി ഇന്ത്യ ഗവൺമെൻറ് മാറ്റുന്നത്. ആ യൂണിയൻ ടെറിട്ടറിയാണ് ജമ്മു ആൻഡ് ലഡാക്ക്. ആൻഡ് ലഡാക്ക്. അപ്പോൾ അതിൻ്റെ മാപ്പ് ഞാൻ കാണിച്ചു തരാം. ഏകദേശം നമുക്ക് ഈ ഭാഗത്തുനിന്ന് പിടിക്കാം, ഇതിങ്ങനെ പിടിക്കാം, ഇതിങ്ങനെ വന്ന് ഹിമാചലില് ഇവിടം വരെ. ഇതാണ് ജമ്മു, ദീ കാണുന്നതാണ് ലഡാക്ക്. ജമ്മുവിന് ഇത്രയും വണ്ണമില്ല, ഒരു ഇത്തിരി വണ്ണം കുറക്കാം. ദേ ഓക്കെ അല്ലോ. അപ്പോൾ ഇതാണ് ജമ്മു, അപ്പുറം കാണുന്നതാണ് ലഡാക്ക്. അപ്പോൾ സ്റ്റോറി കഴിഞ്ഞു, ഏകദേശം എന്താണ്ടൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമ്മൾ സാധാരണ സംസ്ഥാനം പഠിക്കുന്ന പോലെ തന്നെ വരച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്ന പരിപാടി തുടങ്ങാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട്. അതെന്താണെങ്കിലും ഇതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അനുസരിച്ച് ഷെയ്ഡും കാര്യങ്ങളും ഇപ്പോൾ വരുന്നില്ല. ഷെയ്ഡ് മീൻസ് പാക്ക് അധിനിവേശ കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഈ മാപ്പ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കുറച്ച് ഭാഗം അല്ലേ, ആ മുകളിൽ കാണുന്ന കുറച്ച് ഭാഗമൊക്കെ പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന പാക്ക് ഒക്കുപ്പേഡ് കാശ്മീർ എന്നാണ്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിലായിട്ട് ആസാദ് കാശ്മീർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആസാദ് കാശ്മീരിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാക്ക് ഒക്കുപ്പേഡ് കാശ്മീർ അഥവാ പാക്ക് അധിനിവേശ കാശ്മീർ. അതായത് ജമ്മു എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്രഭരണ പ്രദേശത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ആ സ്ഥലം തന്നെ പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. മുസാഫിറാബാദൊക്കെ അവിടെയാണ് കിടക്കുന്നത്, പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ പാക്ക് അധിനിവേശ കാശ്മീരിൻ്റെ തലസ്ഥാനം തന്നെയാണ് ഈ മുസാഫിർ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് വരച്ച് കാണിക്കുമ്പോൾ പറയാം. നിങ്ങൾക്ക് ആ മാപ്പ് കളഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഈ മാപ്പ് ഞാൻ വരച്ച മാപ്പ് നോക്കിക്കോ. അപ്പോൾ ലഡാക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി. ഇത് മുഴുവൻ ഇതൊക്കെ ലഡാക്കിൻ്റെ ഭാഗമാണ്.
ലഡാക്കിന്റെ ഭാഗമാണെങ്കിലും പാകിസ്ഥാൻ ഇതൊക്കെ പിടിച്ച് വെച്ചിരിക്കുന്നു. ഇതാണ് ജമ്മു. ഈ സൈഡിലാണ് നേരത്തെ പറഞ്ഞ പാക് അധിനിവേശ കാശ്മീരിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോകുന്നത്. കുഴപ്പമില്ലല്ലോ, ബോറടിക്കുന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് തിരിയുമ്പോൾ ഇതിൻ്റെ കളറ് പോകുന്നുണ്ട് ഈ ക്യാമറ. ഇതെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഓട്ടെ. അപ്പോൾ ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയാം, ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയാം. ഇപ്പം നമ്മൾ ഇതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് മാത്രം. ലഡാക്ക് അവിടെ നിൽക്കട്ടെ, ലഡാക്ക് പിന്നെ പഠിക്കാം. ലഡാക്കിൻ്റെ ഭാഗമായിട്ട് രണ്ടേ രണ്ട് ജില്ലകളേ ഉള്ളൂ, അതാണ് ലേയും കാർഗിലും. ലേയും കാർഗിലുമാണ് ഇവിടെയുള്ള രണ്ട് ജില്ലകൾ. ലേ ആണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ലേ ആണെന്ന് വിചാരിക്കരുത്, അത് കച്ചാണ്. കച്ച് അഥവാ റാൻ ഓഫ് കച്ചാണ്, ഗുജറാത്തിലാണ്, ചതുപ്പ് പ്രദേശമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് ലേ. ഇതൊക്കെ ലഡാക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. നേരെ വരുന്നു ജമ്മു. ജമ്മുവിൽ എത്ര ജില്ലകളുണ്ട്? ചോദ്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്ത് നോക്കുക. 20 ജില്ലകളുണ്ട്, ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 20 ജില്ലകൾ നമ്മുടെ ജമ്മു എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലുണ്ട്. ആ ജില്ലകളാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ കിടക്കുന്ന 20 ജില്ലകൾ. പേരൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ജമ്മു, ശ്രീനഗർ, ബാരാമുള്ള, അങ്ങനെ പലതുമായിട്ടുണ്ട്. ബാരാമുള്ള കുറച്ച് ഫേമസ് ആണ്. ഓക്കെ, അപ്പോൾ ജമ്മുവിലെ പ്രധാനപ്പെട്ട ഭാഷ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ, പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുമ്പോൾ എല്ലാം പ്രധാനപ്പെട്ട തന്നെയാണ്. ഔദ്യോഗിക ഭാഷ ഉറുദുവാണ്. ജമ്മുവിലെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഉറുദുവാണ്. പാകിസ്ഥാൻ്റെ നാഷണൽ ലാംഗ്വേജ് ഉറുദുവാണ്. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയാണ്, പാകിസ്ഥാൻ്റെ ഉറുദുവാണ്. ജമ്മു കാശ്മീരിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉറുദുവാണ്. എന്നാൽ ജമ്മു കാശ്മീരിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ, ഇത് കണ്ടാൽ ഏകദേശം മനസ്സിലാവും, ഇറ്റ് ഈസ് കാശ്മീരിയാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ജമ്മു കാശ്മീരിൽ തന്നെയുണ്ട്, കാശ്മീരിയാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ കുറേ ഭാഷകൾ സംസാരിക്കുന്നു, ഉറുദു, ഹിന്ദി, കാശ്മീരി, ഡോങ്ക്രി സംസാരിക്കുന്നു, ലഡാക്കിനി എന്നൊക്കെ പറഞ്ഞ ഭാഷയൊക്കെ സംസാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മളൊരു പ്രധാന സെക്ഷനിലോട്ട് പോകുന്നു. കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഒരു സാധാരണ ഒരാൾ എന്തൊക്കെയായിരിക്കും മനസ്സിലോട്ട് വരുന്നത്? ന്യൂസ് പേപ്പറൊക്കെ വായിക്കാറുള്ള ആൾ, PS ഒന്നും പഠിക്കുന്നില്ല, വിശദീകരിച്ച് സംസ്ഥാനത്തെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു സാധാരണക്കാരന് എന്തൊക്കെ മനസ്സിലോട്ട് വരാം? പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയാം, ഇടക്കിടക്ക് യുദ്ധമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണെന്നുള്ളൊരു ഐഡിയ വരാം. ഇപ്പോൾ വീട്ടിൽ എൻ്റെ അമ്മനോടോ അച്ഛനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഇടക്കിടക്കൊക്കെ എപ്പോഴും പത്രത്തിലൊക്കെ കാണാറുണ്ട് യുദ്ധം, അങ്ങനെയൊക്കെ ഒരു ഐഡിയ വേണമെങ്കിൽ വരാം. കുങ്കുമപ്പൂ എന്തോ അവിടെ ഉണ്ടെന്നൊക്കെ ഒരു ഐഡിയ വരാം. കാരണം കാശ്മീരി കുങ്കുമപ്പൂ എന്നൊക്കെ ഇവർ കേട്ടിട്ടുണ്ടാവും, ഈ സംഭവം വാങ്ങാനും ശ്രമിച്ചിട്ടും ഉണ്ടാവും. ആപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടാവും, കാശ്മീരി ആപ്പിൾ. നമ്മളുടെ ഇവിടെ തന്നെ ഒരു പഴമൊഴിയൊക്കെ പോലെ ഉണ്ട്, ആപ്പിളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരികളെ പോലെ നല്ല വെളുത്ത് തുടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും അല്ലേ, കാശ്മീരി ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ എന്തുകൊണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും, കുങ്കുമപ്പൂ എന്ന് കേട്ടിട്ടുണ്ടാവും, യുദ്ധം എന്ന് ഇടക്കിടക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ പൂക്കളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ട് അവിടെ, പൂവിൻ്റെയൊക്കെ എന്തോ പ്രധാനപ്പെട്ടതാണെന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഓണത്തിനൊക്കെ പൂവ് തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ്, എന്നാലും ഇവിടെ സംതിങ് എന്തോ സിനിമ ഷൂട്ടിങ് അങ്ങനെ എന്താണ്ടൊക്കെ പ്രധാനപ്പെട്ട ഒരു ഏരിയയൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. ഞാൻ പറഞ്ഞു വന്നത് ആപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടാവും, ആപ്പിളുടെ എന്താണ്ട്, കുങ്കുമപ്പൂ കേട്ടിട്ടുണ്ടാവും, യുദ്ധം ഇടക്കിടക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പൂക്കളുടെ എന്താണോ ഒന്നും കേട്ടിട്ടുണ്ടാവും. നാളെ ഓർത്ത് വെച്ചേക്ക്. അങ്ങോട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ജമ്മു കാശ്മീരിന് പ്രത്യേകമായിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ദീ ഡേറ്റിന് അന്ന് മുതൽ അതൊക്കെ പൂർണ്ണമായിട്ടും നിരോധിച്ചു തീർന്നു. അപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന് പ്രത്യേക പദവി പറഞ്ഞിരുന്ന ആ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് 370. ഓർത്ത് വെക്കുക, ഇത് ആദ്യമൊക്കെ പറയാഞ്ഞതിൻ്റെ കാര്യം, ഇതൊക്കെ ആദ്യം കുറേ സംഖ്യകളൊക്കെ പറയുമ്പോൾ കുറച്ച് പേർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. ആദ്യം എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആക്കി മാറ്റിയത്. അപ്പോൾ 370 ആ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 370. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇതേപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ സ്വന്തം ഭരണഘടന, സ്വന്തം ഫ്ലാഗ്, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനക്കാർക്ക് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പോയിട്ട് ഭൂമി വാങ്ങാനോ തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടോ ഒന്നും പറ്റില്ല എന്നതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35A. മനസ്സിലായല്ലോ. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് 370 ആർട്ടിക്കിൾ 35A. അപ്പോൾ അങ്ങനെയാണ് ചോദിക്കട്ടെ ഒരു കാര്യം, ഈ രണ്ട് ആർട്ടിക്കിളും ഇപ്പം നിലവിലുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ കൊടി ഭരണഘടന
വേറെ സംസ്ഥാനക്കാർക്ക് ഭൂമി വാങ്ങാൻ പറ്റാത്ത പരിപാടിയൊന്നും ഇപ്പം ഇല്ല. അതെല്ലാം ഈ അമിത്ഷാ ഈ ബില്ല് കാര്യങ്ങൾ ഒക്കെ വന്നപ്പോൾ മാറി എന്ന് പറഞ്ഞു. സോ ഇപ്പം റദ്ദാക്കപ്പെട്ട ആർട്ടിക്കിളാണ് ഇത് രണ്ടും. സിമ്പിളല്ലേ? ഇത് മാറിപ്പോരുത്, കാരണം ഓപ്ഷനിൽ ചിലപ്പോൾ 370 60 അങ്ങനെ പലതും വരാം നിങ്ങൾ കുഴപ്പിക്കാനായിട്ട്. 370 ഇത് എന്തെങ്കിലും കോഡ് വെച്ച് തന്നെ പഠിക്കുക. 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ. മറ്റു സംസ്ഥാനക്കാർക്ക് ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങാൻ കഴിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35A. ഇത് രണ്ടും ഇപ്പം ഇല്ല. അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ നിന്ന് കിട്ടി, ഇത് പണ്ട് ഒരു സംസ്ഥാനം ആയിരുന്നു, ഇപ്പോൾ ഇത് സംസ്ഥാനമല്ല, രണ്ട് യൂണിയൻ ടെറിട്ടറിയാണ്, ഇപ്പോൾ ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ സംസ്ഥാനമായിട്ട് പിൽക്കാലത്ത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറിയ ഒരേ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുള്ളൂ, ദാറ്റ് ഈസ് ജമ്മു കാശ്മീർ. മനസ്സിലായല്ലോ? സംസ്ഥാനമായിട്ട് സംസ്ഥാനമായിരുന്നല്ലോ പണ്ട്, ഈ 2019 ഓഗസ്റ്റിന് മുന്നേ വരെ. ഇപ്പോൾ ഇത് യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ സംസ്ഥാനമായിട്ട് പിന്നീട് കേന്ദ്ര ഭരണ പ്രദേശമായിട്ട് മാറിയ ഒരേ ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ കുറേ ഉണ്ട്. അതായത് കേന്ദ്രഭരണ പ്രദേശമായിരിക്കെ സംസ്ഥാനമായ സ്ഥലങ്ങൾ വേറെ ഉണ്ട്. മനസ്സിലായോ? ആദ്യം കേന്ദ്രഭരണ പ്രദേശമായിരുന്നു, പിന്നീട് സംസ്ഥാനമായി. എക്സാമ്പിളാണ് ഹിമാചൽ പ്രദേശ്. നമ്മൾ പഞ്ചാബ് ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 വെടിക്ക് 28 പക്ഷി എന്നും പറഞ്ഞ ക്ലാസ്സുകൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ ക്ലാസ്സും ത്രൂ ഔട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഇതെല്ലാം മനസ്സിലാവും. ഹിമാചൽ പ്രദേശ് ആദ്യം ഒരു യൂണിയൻ ടെറിട്ടറി ആയിരുന്നു, പിന്നീടാണ് അത് സംസ്ഥാനമായി മാറിയത്. അതായത് ആദ്യം യൂണിയൻ ടെറിട്ടറി ആയിരുന്നു, പിന്നീട് ഞാനത് എഴുതുകയും കൂടി ചെയ്യാം. ആദ്യം ദേ സദ്യക്ക് ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹിമാചൽ പ്രദേശ് ആദ്യം യൂണിയൻ ടെറിട്ടറി ആയിരുന്നു, മണിപ്പൂർ, ത്രിപുര ഇതൊക്കെ ആദ്യം യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്സാണ് ഇന്ത്യയുടെ. അപ്പോൾ ആദ്യം കേന്ദ്രഭരണ പ്രദേശമാകുകയും പിന്നീട് ഇന്ത്യൻ സംസ്ഥാനങ്ങളായി മാറുകയും ചെയ്ത സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ പ്രദേശങ്ങളാണ് ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു, ആദ്യം സംസ്ഥാനമായിരുന്നു, ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ. ഇപ്പോൾ യൂണിയൻ ടെറിട്ടറിയാണ് ഇത് തന്നെ. മനസ്സിലായല്ലോ? ഇത്രേ സംഭവമുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. 370 മറക്കരുത്, 35A മറക്കരുത്. ഓക്കെ, ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഈ ഹരിസിംഗിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 4 കാര്യങ്ങൾ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞു, കണക്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ആ 4 കാര്യങ്ങളാണ് ആപ്പിൾ, കുങ്കുമപ്പൂവ്, പൂക്കൾ, യുദ്ധം. ആപ്പിളിൽ നിന്ന് തന്നെ പറയാം. ആപ്പിള് വലുതായിട്ടൊന്നും പറയാനില്ല. ആപ്പിള് പ്രധാനമായിട്ടും ജമ്മു കാശ്മീർ മേഖലകളിൽ കൃഷി ചെയ്യുന്നു. ലഡാക്കിനേക്കാളും കൂടുതൽ കൃഷി ചെയ്യുന്നത് ജമ്മു കാശ്മീർ മേഖലകളാണ് ആപ്പിള് കൃഷി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലും ആപ്പിള് കൃഷി ചെയ്യുന്നു. ഹിമാചൽ പ്രദേശ് തന്നെയാണ് ആപ്പിളിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനം, ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നീലഗിരി, ആസാം, ഡാർജിലിംഗ് എന്നീ സ്ഥലങ്ങളിൽ ആപ്പിള് കൃഷി ചെയ്യുന്നു. ആപ്പിള് ജന്മനാടായ രാജ്യം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആപ്പിളിൻ്റെ ഉത്ഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖസാക്കിസ്ഥാനാണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം, നമുക്ക് വലുതായിട്ട് ആവശ്യമില്ല. നേരെ കുങ്കുമപ്പൂവിലോട്ട് വരാം. കുങ്കുമപ്പൂ പ്രധാനമായിട്ടും പറയാനുണ്ട്. കുങ്കുമപ്പൂ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന, കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. കുങ്കുമപ്പൂവിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ്, നമ്മൾ മണ്ണിൻ്റെ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിരുന്നു, കരേവ എന്ന് പറയുന്ന സോയിലാണ്. കരേവ, കുങ്കുമപ്പൂ കിട്ടിയില്ലെങ്കിൽ കുട്ടികളെ കരയുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. കരേവ കണ്ട, കരേവ ഇംഗ്ലീഷിലാവുമ്പോൾ KARE WA ആണ്. കരേവ മണ്ണാണ് കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് മോസ്റ്റ് സൂട്ടബിൾ, ദ മോസ്റ്റ് സൂട്ടബിൾ സോയിൽ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സഫ്രോൺ ഇൻ ദ വേൾഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കരേവ മണ്ണാണ്. ഈ കരേവ മണ്ണ് വളരെ വളരെ അപൂർവമായിട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്നുള്ളൂ. പ്രധാനമായിട്ടും കാണപ്പെടുന്ന ജമ്മു കാശ്മീർ മേഖലകളിലാണ്. കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം തന്നെയാണ് ജമ്മു കാശ്മീർ. ബാക്കി പ്രദേശങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു അറിവും തന്നെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ മേ ബി വളരെ വളരെ കുറവായിരിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഞേകയെന്ന് ഓർത്താൽ ചിലപ്പോൾ എന്തായാലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുങ്കുമപ്പൂ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലാണ്. ഇതൊക്കെ ഒരു തവണ പറഞ്ഞാൽ മതി, അതിൽ കൂടുതൽ ഒന്നുമില്ല ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് യെസ് ഇന്ത്യ എന്ന് പറയരുത്, ഇറാൻ എന്ന് പറയണം, ഇറാൻ. അപ്പോൾ കുങ്കുമപ്പൂ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ.
ഇറാനാണ് ഏറ്റവും കൂടുതൽ, ഇതിൻ്റെ 80% ഉണ്ട്. പക്ഷേ ഇറാനിൽ അത്ര വലിയ ക്വാളിറ്റിയുള്ളതല്ല ഇന്ത്യൻ കാശ്. ക്വാളിറ്റി ഉണ്ട്, ടോട്ടൽ നോക്കുമ്പോൾ അതിനേക്കാളും മോസ്റ്റ് ക്വാളിറ്റിയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ കുങ്കുമപ്പൂ. പക്ഷേ അവൈലബിലിറ്റി വളരെ വളരെ കുറവാണ്. മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും ഈ സാധനം. അപ്പോൾ അത് മനസ്സിലായല്ലോ കുങ്കുമപ്പൂ. പിന്നെ നമ്മൾ പറഞ്ഞു യുദ്ധം. യുദ്ധം അവിടെ നിൽക്കട്ടെ. യുദ്ധം നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവത്തില്ല, കാരണം ഒരുപാട് യുദ്ധങ്ങളുണ്ട്. അത് നമ്മൾക്ക് യുദ്ധത്തിൻ്റെ മാത്രം ടോപ്പിക് എടുത്ത് പറയാം. നന്നാലേ ആ ടോപ്പിക്ക് സെർച്ച് ചെയ്ത് വന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൈം പോകും. സോ യുദ്ധം എടുക്കുന്നില്ല. പൂക്കളെക്കൂടെ സംസാരിക്കാം. നമ്മൾ നാലുപേരുകൊണ്ട് പറഞ്ഞത് കുങ്കുമപ്പൂ, ആപ്പിൾ, പൂക്കൾ, യുദ്ധം. യുദ്ധം നമ്മൾ ഒഴിവാക്കുന്നു, പൂക്കളെക്കുറിച്ച് പറയാം. അപ്പോൾ ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്ന് വിളിക്കുന്ന ഏതാണ്? ഒരു ഓപ്ഷൻ വേണമെങ്കിൽ തരാം. ആ നഗരത്തെ തന്നെ ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് കൂടി വിളിക്കുന്നു. സിലിക്കൺ വാലി മീൻസ് അറിയാമല്ല, പല വലിയ വലിയ ടെക് കമ്പനിയുടെയൊക്കെ ആസ്ഥാനമാണ് അമേരിക്കയിലെ സിലിക്കൺ വാലി. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആ ആസ്ഥാനമാണ് ബാംഗ്ലൂർ. സോ ബാംഗ്ലൂർ തന്നെയാണ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം. ഇന്ത്യയുടെ പൂന്തോട്ട നഗരമാണ് ബാംഗ്ലൂർ. പറ ബാംഗ്ലൂർ കൂടെ പറയണം. BANGALORE സ്പെല്ലിംഗ് ഇപ്പം മാറി, ഇപ്പം ബാംഗ്ലൂർ എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം എന്ന് വിളിക്കുന്നത് ബാംഗ്ലൂരാണ്. എന്നാൽ ഇന്ത്യയുടെ പൂന്തോട്ട കേന്ദ്രഭരണ പ്രദേശം എന്ന് വിളിക്കുന്നതാണ് ഈ ജമ്മുവിന്. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് കിട്ടും. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, നഗരമാണ് ബാംഗ്ലൂർ. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന യൂണിയൻ ടെറിട്ടറി എന്നോ ഇന്ത്യയുടെ പൂന്തോട്ടം എന്ന് വിളിക്കുന്ന യൂണിയൻ ടെറിട്ടറി എന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമ്മുവാണ്. ഇനി ഈ ജമ്മു എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്ത്, ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പൂന്തോട്ടമുണ്ട്. അതിൻ്റെ പേരാണ് ഷാലിമാർ പൂന്തോട്ടം. അപ്പോൾ ഓർത്ത് വെക്കുക, ഷാലിമാർ എന്ന് പറയുന്ന പൂന്തോട്ടം ഉണ്ട്. എവിടെ? ജമ്മുവിലുണ്ടെന്ന് ഓർത്ത് വെക്കുക. ജമ്മു ശ്രീനഗറിലുണ്ടെന്ന് ഓർത്ത് വെക്കുക. അത് ആരാണ് അത് നിർമ്മിച്ചത്? ജഹാംഗീറാണ് നിർമ്മിച്ചത്. ജഹാംഗീറാണ് നിർമ്മിച്ചത്, തെറ്റിപ്പോകരുത്. ഷാലിമാർ പൂന്തോട്ടം ജമ്മു ശ്രീനഗർ മേഖലകളിൽ നിർമ്മിച്ചത് ജഹാംഗീറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നൂർജഹാനി ഒരു സമ്മാനം എന്ന പോലെ നിർമ്മിച്ചെടുത്തതാണ് ഈ ഒരു മനോഹരമായ പൂന്തോട്ടം. എന്നാൽ ഇതേ ഷാലിമാർ തന്നെ, ഇതേ ഷാലിമാർ അല്ല, ഇതേ പേരിലുള്ള ഷാലിമാർ തന്നെ എവിടെയുണ്ട്? ലാഹോറിലുണ്ട്. ലാഹോർ പണ്ടൊക്കെ ഇന്ത്യയിലായിരുന്നു, ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അത് നിർമ്മിച്ചത് ഷാജഹാനാണ്. തെറ്റിപ്പോവരുത്, ഇത് മാറിപ്പോവരുത്. ഷാജഹാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റി ചോദിക്കും. അപ്പോൾ ഷാലിമാർ ജമ്മുവിൽ നിർമ്മിച്ചതാണ് ജഹാംഗീർ, ജമ്മുവിൽ നിർമ്മിച്ചത് ജഹാംഗീർ, എന്നാൽ ലാഹോറിൽ നിർമ്മിച്ചത് ഷാജഹാനാണ്. ഭൂമിയിലെ സ്വർഗമെന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ചത് ഈ ജഹാംഗീറാണ്. അപ്പോൾ ഭൂമിയിലെ സ്വർഗമെന്ന്, ഭൂമിയിലെ സ്വർഗമെന്ന് കാശ്മീരിനെ വിശേഷിപ്പിച്ചത് ജഹാംഗീറാണ്. അടുത്തതിനെ കുറിച്ച് പറയാനുള്ളത്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടുളിപ്പ് പൂന്തോട്ടത്തിൻ്റെ പിക്ചർ കാണിക്കാം. ഇതാണ് ആ പിക്ചർ. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടുളിപ്പ്. അതൊരു പൂവാണ് പൂന്തോട്ടം. കുറേ സിനിമകളിലൊക്കെ ഉണ്ട്, ഒരുപാട് ഹിന്ദി സിനിമകളിലൊക്കെ ഉണ്ട് ഈ ഒരു പൂന്തോട്ടം. 74 ഏക്കർ ഉള്ള ഈ പൂന്തോട്ടമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടുളിപ്പ് പൂന്തോട്ടം. ഓർത്ത് വെക്കുക, 50 രൂപ ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട്. ഈ പൂന്തോട്ടത്തിൻ്റെ പേരാണ് ഇന്ദിരാഗാന്ധി ടുളിപ്പ് പൂന്തോട്ടം. അപ്പോൾ ഇന്ദിരാഗാന്ധി ടുളിപ്പ് പൂന്തോട്ടം ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ടുളിപ്പ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിലെ വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ടുളിപ്പ് ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതെ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രം. അപ്പോൾ ടുളിപ്പ് ഫെസ്റ്റിവലി ഏഷ്യയിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടുളിപ്പ് പൂന്തോട്ടം, അത് മനസ്സിലായി. ഷാലിമാർ ഗാർഡൻ 2 എണ്ണം. വേഗം പറഞ്ഞോ, ലാഹോറിൽ നിർമ്മിച്ചത് ജഹാംഗീറാണോ ഷാജഹാനാണോ ഔറംഗസേബാണോ? ലാഹോറിൽ നിർമ്മിച്ചത് ഷാജഹാനാണ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇനിയൊരു കാര്യം നിങ്ങൾ നോക്കിക്കോട്ടോ. അതെ, ജമ്മു ഇവിടെയാണ് ജമ്മു. ഓക്കെ, ഇതാണ് ജമ്മു. ശ്രീനഗർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഇതാണ് ശ്രീനഗർ. ഞാനിവിടെ എസ് എന്ന് എഴുതാം, ഇത് ഞാനിവിടെ ജെ എന്ന് എഴുതാം. അപ്പോൾ ജമ്മു മനസ്സിലായല്ലോ, തെക്കാണ്. നോർത്തിലോട്ട് പോകുമ്പോഴാണ് ശ്രീനഗർ. നോർത്തിലോട്ട് നോർത്തിലോട്ട് പോകും തോറും കൊടും തണുപ്പാണ്. അതായത് തന്നെ മനസ്സിലാക്കുക, ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകും തോറും ഭയങ്കര തണുപ്പാണ്. കാരണം ട്രാൻസ് ഹിമാലയം വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും തോറും ഈ മേഖലകളിലോട്ടൊക്കെ ട്രാൻസ് ഹിമാലയം ഭയങ്കര എക്സ്ട്രീം കോൾഡാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിന് രണ്ട് തലസ്ഥാനങ്ങളുണ്ടെന്ന് ഓർത്തു വെക്കുക. തണുപ്പ് കാലത്ത് ഏതായിരിക്കും തലസ്ഥാനം? നിങ്ങൾ നോക്കിയേ, യെസ് ആണ് ശ്രീനഗർ, ജയാണ് ജമ്മു. മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നതോറും തണുപ്പ് കൂടും. അപ്പോൾ തണുപ്പ് കാലത്ത് ഏതായിരിക്കും തലസ്ഥാനം? ഇതായിരിക്കോ ഇതായിരിക്കോ? തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതോ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. സോ തണുപ്പ് കാലത്ത് തലസ്ഥാനം ജമ്മുവാണ്, ചൂട് കാലത്താണ് ശ്രീനഗർ. ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റിൽ പഠിക്കുക. ഇതാണ് എൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ്. തണുപ്പ് കൂടുന്നതും കുറഞ്ഞതും അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. റോഡ് ഐസാവുന്ന സംഭവങ്ങളും അതും ഗതാഗത തടസ്സവും മറ്റു പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള കാരണം. എക്സ്ട്രീം കോൾഡ് ക്ലൈമറ്റ് രണ്ട് സ്ഥലത്തും വരും. അപ്പോൾ തണുപ്പ് കാലത്ത് ഒരിക്കലും ശ്രീനഗർ തലസ്ഥാനമാക്കാൻ പറ്റില്ല, കാരണം അവിടെ എക്സ്ട്രീം കോൾഡായിരിക്കും. സോ തണുപ്പ് കാലത്ത് ജമ്മു തലസ്ഥാനം വെക്കും, ചൂട് കാലം വരുമ്പോൾ ശ്രീനഗർ വലിയ കുഴപ്പമില്ല തലസ്ഥാനം വെക്കും. അപ്പോൾ നമുക്കിനി ലോജിക്കില്ലാണ്ട്, ഒരു ലോജിക്കും ഇല്ലാണ്ട് പഠിക്കാം. അതാണ് നല്ല രീതി. എപ്പോഴും ഇത് മാറിപ്പോകാനുള്ള സാധ്യത പിന്നെയുണ്ട്. ഇത് ലോജിക്കാണ്. ഇനി ലോജിക്കില്ലാത്തത് പറയാം. തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ വിൻ്റർ അല്ലേ, വിൻ്റർ ക്യാപിറ്റൽ, വിൻ്റർ ക്യാപിറ്റൽ എന്ന് പറയും. തണുപ്പ് കാലം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പരീക്ഷയ്ക്ക് ശൈത്യകാലം എന്നാണ് ചോദിക്കാറുള്ളത്. ശൈത്യകാലം, മഞ്ഞുകാലം ഒന്നും ചോദിക്കാറില്ല, ശൈത്യകാലം. അടുത്തത് ചൂട് കാലം എന്ന് പറഞ്ഞു, പരീക്ഷയ്ക്ക് വേനൽക്കാലം എന്ന് ചോദിക്കുള്ളൂ. വേനൽ കാലം എന്നേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അത് ഇംഗ്ലീഷിലാവുമ്പോൾ സമ്മർ ക്യാപിറ്റൽ എന്ന് പറയും. ഒരു ലോജിക്കും ഇല്ലാണ്ട് പഠിക്കുന്ന രീതിയാണ്. സമ്മർ ക്യാപിറ്റൽ ഏതാണ്? അപ്പോൾ ലോജിക്കൊന്നും ആലോചിക്കണ്ട. ശ്രീനഗർ ജമ്മു ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ആവട്ടെ, സമ്മർ എസ്, അപ്പോൾ എസ് ഫോർ ശ്രീനഗർ, അത്രേ ഉള്ളൂ. ലോജിക്കൽ എസ് ആണ്, പക്ഷെ കിട്ടും. അപ്പോൾ വിൻ്റർ ക്യാപിറ്റൽ സ്വാഭാവികമായിട്ടും ശ്രീനഗർ അല്ല, കാരണം വിൻ്റർ ഡബ്ല്യു ആണല്ലോ. സോ ജമ്മു, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ വിൻ്റർ ക്യാപിറ്റലി ജമ്മുവും സമ്മർ ക്യാപിറ്റലി ശ്രീനഗറും. മലയാളത്തിൽ ചോദിക്കുമ്പോൾ പെടും ഈ ചോദ്യം. ശൈത്യകാല തലസ്ഥാനം എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ശൈത്യകാലം, അപ്പോൾ തന്നെ ഉടനെ ആലോചിക്കുക, ശൈത്യകാലം സമ്മറാണോ വിൻ്ററാണോ? ശൈത്യകാലം എന്താണ്? ആലോചിച്ച് പറയണം. ശൈത്യകാലം തണുപ്പായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വിൻ്റർ ജമ്മു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനം ഏത്? അപ്പോൾ ഉടനെ ആലോചിക്കുക, വേനൽക്കാലം എന്ന് പറയുന്നത് വേനൽ ചൂടാണ്, ചൂടാണ് സമ്മർ. അപ്പോൾ എസ് ഫോർ ശ്രീനഗർ, ശ്രീനഗർ കണ്ട പരിപാടി കഴിഞ്ഞു. ലോജിക്കാലൊക്കെ എന്നാൽ ഇത്തിരി കൂടി പെടും. ലോജിക്ക് എന്നാലും വേഗം സൂചിപ്പിച്ചേക്കാം, ശ്രീനഗർ ടോപ്പിൽ വരുന്ന സ്ഥലമാണ്. അതൊന്ന് നിങ്ങൾ നോട്ട് വെച്ചോട്ടോ, ശ്രീനഗർ ടോപ്പിലാണെന്നുള്ളത്. കാരണം അവിടെ കുറച്ച് പ്രത്യേകത ഉണ്ടാകണം മുകളിലോട്ട് മുകളിലോട്ട് പോകുന്നതോറും. അപ്പോൾ ശ്രീനഗർ ടോപ്പിലാണ്, സോ എക്സ്ട്രീം കോൾഡ് ആയിരിക്കും. അതുകൊണ്ട് ശൈത്യകാലത്ത് ഏതാണ്? ശൈത്യകാലത്ത് ഇവിടെ പറ്റില്ല. സോ ശൈത്യകാലത്ത് ജമ്മു, ശൈത്യകാലം മീൻസ് വിൻ്റർ ജമ്മു, സമ്മർ ശ്രീനഗർ. ഓക്കെ, അപ്പോൾ ആ തലസ്ഥാനത്തിൻ്റെ കാര്യം മനസ്സിലായല്ലോ. പിന്നെ അതിനു മുമ്പ് ഗാർഡൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് കുറച്ച് ജല വൈദ്യുത പദ്ധതികൾ പരിചയപ്പെടാം. ജമ്മു കാശ്മീരിലുള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഉറി ജലവൈദ്യുത പദ്ധതി, ഉറി, ഉറി പ്രധാനപ്പെട്ടതാണ്. ഉറി ഭീകരാക്രമണം നമുക്ക് പഠിക്കാനുണ്ട്. സോ ഉറി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ്, ഉറിയാണ് കേട്ടോ, ഉറി 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 ജലവൈദ്യുത പദ്ധതി. സലാൽ ഉണ്ടോ, സലാൽ ഒരു പുതിയ സിനിമ വരാൻ പോകണ്ടല്ല, സലാർ എന്നും പറഞ്ഞ്. ഇത് സലാറല്ല, ദിസ് ഈസ് സലാൽ, ഇല്ലാണ്. സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വരാൻ പോകുന്നു കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി. പരീക്ഷയ്ക്ക് ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ ഗംഗാ നദിയിലല്ലാത്ത ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷനിൽ ഉറപ്പായിട്ടും കിഷൻ ഗംഗ ഇങ്ങനെയുള്ള പേരുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കിഷൻ ഗംഗ ഗംഗയിലാണെന്ന് വിചാരിക്കും, ഗംഗയിലല്ല. കിഷൻ ഗംഗ ഇവിടെ കാശ്മീരിലാണ്, ജമ്മുവിലാണ്. ഈ ഭാഗത്തൊന്നും ഗംഗാ നദി ഒഴുകുന്നില്ല ജമ്മു കാശ്മീരിലെ. അപ്പോൾ അതിൻ്റെ പേരാണ് കിഷൻ ഗംഗ, കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി. ഇത് കിഷൻ ഗംഗ എന്ന് പറയുന്ന നദിയിലാണ്. കിഷൻ ഗംഗ എന്തിൻ്റെ പോഷകതയാണെന്ന് ചോദിച്ചാൽ ചലം നദിയിലാണ്. ഓപ്ഷനിൽ കിഷൻ ഗംഗ ഒരിക്കലും ഉണ്ടാവില്ല, ചലം ഉണ്ടാവുള്ളൂ. അപ്പോൾ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി, സലാൽ ജലവൈദ്യുത പദ്ധതി, സായാണ്, സായാണ്, സലാൽ, സലാൽ ആണ്. ഒരു സിനിമയിലേക്ക് സലാർ വരാൻ പോണു. അപ്പോൾ സലാൽ ജലവൈദ്യുത പദ്ധതി, ഉറി ജലവൈദ്യുത പദ്ധതി, കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി. പറഞ്ഞോ പറഞ്ഞോ, ഉറി ജലവൈദ്യുത പദ്ധതി, സലാൽ ജലവൈദ്യുത പദ്ധതി, കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീരിലാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ്. കിഷൻ ഗംഗ എന്തിൻ്റെ പോഷകഗതി? ചലത്തിൻ്റെ പോഷകഗതി. താഴെ തന്നിരിക്കുന്നതിൽ ഗംഗാ നദിയിൽ അല്ലാത്ത ജലവൈദ്യുത പദ്ധതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓപ്ഷൻ നോക്കി എഴുതാം. ഗംഗ 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 എന്ന് പേര് കേൾക്കുമ്പോൾ എല്ലാം ഗംഗയിലാണ് വിചാരിക്കരുത്. പൊതുവെ അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ഓപ്ഷനിൽ വരുന്ന ഗംഗയെന്നുണ്ടാവുന്ന ഗംഗയിലാവണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ചല നദിയിലാണ്, നോട്ട് ഗംഗ.
അപ്പോൾ അത് മനസ്സിലായി. ഇനി നമുക്ക് സലീം അലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സലീം അലിയുടെ പേരിൽ ഒരു ദേശീയ ഉദ്യാനം ജമ്മുവിലുണ്ട്. ജമ്മുവിൽ സലീം അലി നാഷണൽ പാർക്ക് ജമ്മുവിലാണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അപ്പോൾ സലീം അലി നാഷണൽ പാർക്ക്, ദീപാവത്ത് എഴുതി കാണാൻ പറ്റുമല്ലോ, വേണ്ട ദീപാവത്ത് എഴുതാം, ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ സലീം അലി നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. എന്നാൽ സലീം അലി ബേർഡ് ലൈഫ് സാഞ്ചുറി ഗോവയിലാണ്. ഗോവയിലാണ് ബേർഡ് ലൈഫ് സാഞ്ചുറി. സലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്, MHലാണ്. സലീം അലി ലേക്ക് സ്ഥിതി ചെയ്യുന്നത് MHലാണ്. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇവിടെ എങ്ങും അല്ല, അതങ്ങ് കോയമ്പത്തൂരാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. കോയമ്പത്തൂർ ഓർണിത്തോളജി ഓയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി, സലീം അലി നാഷണൽ പാർക്ക് ജമ്മു, ഇത് ഞാൻ കാണാപ്പാടമാണ് പഠിച്ചത്. എല്ലാത്തിനും കോഡ് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം ഇതൊക്കെ എന്തിൻ്റെ കോഡാണെന്ന് ഉണ്ടാക്കാൻ വേറൊരു കോഡ് ഉണ്ടാക്കേണ്ട അവസ്ഥ വരും. സോ സലീം അലി നാഷണൽ പാർക്ക് ജമ്മു, സലീം അലി ബേർഡ് ലൈഫ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് ഗോവ, സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കോയമ്പത്തൂര്, സലീം അലി തടാകം മഹാരാഷ്ട്ര. സോ സലീം അലി പക്ഷി സങ്കേതം ആലോചിച്ച് നോക്ക്, ഓപ്ഷൻ വേണമെങ്കിൽ തരാം. ഗോവ, കോയമ്പത്തൂർ, മഹാരാഷ്ട്ര, ജമ്മു. ഉത്തരം ഗോവ. ബേർഡ് ലൈഫ് സാഞ്ചുറിയാണ് പക്ഷി സങ്കേതം ഗോവ. സലീം അലി ദേശീയ ഉദ്യാനമാണ് നാഷണൽ പാർക്ക് ജമ്മു. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജിയാണ് കോയമ്പത്തൂർ. യെസ്, പുതിയൊരു കോഡിനേക്ക് കിട്ടി. ഓ, പക്ഷേ കണക്ട് ചെയ്യാൻ പാടാണ്. കോയമ്പത്തൂരിൻ്റെ ഓയും യോയും, ഓ ഗോക്ക് ഓ ഉണ്ട്, അത് വേണ്ട വിട്ടു പറഞ്ഞേക്ക്. അപ്പോൾ ലേക്കാണ് മഹാരാഷ്ട്ര. അടുത്ത് നമുക്ക് ശ്രീനഗറിലോട്ട് വീണ്ടും തിരിച്ചു വരാം. ശ്രീനഗർ ടോപ്പിലാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്, പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ജമ്മുവിലും ശ്രീനഗറിലുമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ പാക് അധിനിവേശ കാശ്മീരിൻ്റെ അടുത്ത് വരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അവിടെയൊക്കെ ജനസംഖ്യ ക്രമാധീനമായി വളരെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ശ്രീനഗറിലോട്ട് വരുമ്പോൾ ആ ശ്രീനഗറിലൊരു തടാകമുണ്ട്, ഒരു തടാകം. ആ തടാകത്തിൻ്റെ പേരാണ് ദാൽ ലേക്ക്. നമ്മുടെ പരിപ്പൂരിലേക്ക് ദാലില്ലേ, ദാൽ എന്ന് പറഞ്ഞ പരിപ്പൂരില്ലേ, നോർത്ത് ഇന്ത്യയിലെ കിട്ടുന്ന ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ദാൽ ലേക്കിൻ്റെ അടുത്തായിട്ടൊരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളി. പിക്ചർ വേണമെങ്കിൽ കാണാം. നല്ല മനോഹരമായ ഹിമാലയ പർവ്വതത്തിൻ്റെ ഒക്കെ വശങ്ങളാൽ സ്ഥിതി ചെയ്യുന്ന ഈ മുസ്ലിം പള്ളി. ഈ പള്ളിയുടെ പേരാണ് ഹസ്രത്ത് ബാൽ പള്ളി. ആ പള്ളിയുടെ പേരാണ് ഹസ്രത്ത് ബാൽ പള്ളി. ഹസ്രത്ത് ബാൽ പള്ളി എന്നാണ് പേര്. ഹസ്രത്ത് ഒരു അറബി വാക്കാണ്, ബാൽ ഒരു കാശ്മീരി വാക്കാണ്. ഹസ്രത്ത് എന്ന് അറബിയിൽ പറയുന്ന റെസ്പെക്റ്റിൻ്റെ വാക്കാണ് ഹസ്രത്ത്. ബാൽ മീൻസ് പ്ലേസ് എന്നാണ് കാശ്മീരിയിലെ. അപ്പോൾ റെസ്പെക്റ്റ് ഫുൾ പ്ലേസ് എന്നറിയപ്പെടും. അതായത് ഇത്രക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട പുണ്യമായിട്ടുള്ള സ്ഥലമാണെന്നാണ് ഇതിൻ്റെ മീനിങ്. ഹസ്രത്ത് ബാൽ പള്ളിനെക്കുറിച്ച് പറയാൻ കാരണം ഈ മീനിങ് വന്നുകൊണ്ടല്ല, ഹസ്രത്ത് ബാൽ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മേഖലയിലെ മുസ്ലിം പോപ്പുലേഷൻ ഒരുപാട് കൂടുതലാണെന്ന് പറഞ്ഞു. അവരുടെയൊക്കെ ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ് ഹസ്രത്ത് ബാൽ പള്ളി. കാരണം നമ്മുടെ മുഹമ്മദ് നബിയുടെ മുടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പള്ളിയാണ് ഹസ്രത്ത് ബാൽ പള്ളി. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ആ ചോദ്യം. മുഹമ്മദ് നബിയുടേതെന്ന് കരുതപ്പെടുന്ന മുടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പള്ളിയാണ് ഹസ്രത്ത് ബാൽ പള്ളി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പേര് പോകുന്നതാണ്. ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്, ടൂറിസ്റ്റ് അല്ല, പിൽഗ്രിമേജ് എന്ന് പറയും, തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഹസ്രത്ത് ബാൽ പള്ളി ജമ്മുവിലാണ്. അപ്പോൾ സലാൽ, ഉറി, കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതികൾ, പിന്നെ ഹസ്രത്ത് ബാൽ പള്ളി. അത് ദാൽ തടാകത്തിനടുത്തുമാണ്. ദാൽ തടാകത്തിലെ ബോട്ടിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ദാൽ തടാകത്തിനെക്കുറിച്ച് ഒന്നും തന്നെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നില്ല, കാരണം നമ്മളിതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദാൽ ലേക്കിനെ കുറിച്ച് മാത്രം ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിച്ച് നോക്കുക, തടാകങ്ങൾ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. ലേക്ക് ഇന്ത്യയിലും കേരളത്തിലെയും മുതലായിട്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് ലേക്കുകൾ വിശദീകരിച്ച് വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ദാലുണ്ട്, ദാലിനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചിത്രങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സലാൽ ജലവൈദ്യ പദ്ധതി, കിഷൻഗംഗ ജലവൈദ്യ പദ്ധതി, ഉറി ജലവൈദ്യ പദ്ധതി, കിഷൻഗംഗ മാഞ്ഞുപോയല്ലോ, കിഷൻഗംഗ, അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക ബഗ്ലീഹർ എന്ന് പറയുന്നൊരു ഡാമുണ്ട്. ബഗ്ലീഹർ കിട്ടലം പേരല്ലേ,
ബഗ്ലി എഴുതാൻ പറ്റുന്നില്ല എനിക്ക് ബോർഡിൽ, അതാണ് പ്രശ്നം. ബഗ്ലി ഹർ എന്ന് പറയുന്ന ഒരു ഡാമുണ്ട്. ഈ ഡാം ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ബഗ്ലിഹർ ഡാമിൻ്റെ പ്രത്യേകത ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിൽക്കുന്ന ഡാമാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നേരത്തെ രണ്ടു മൂന്ന് തവണ ഇത് കാണിക്കുന്നു, ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിക്ക് അടുത്തായിട്ടുള്ള ആ മൂന്ന് സ്ഥലങ്ങൾ പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന പാക് അധിനിവേശ കാശ്മീരാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മുസാഫിറാബാദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പാക് അധിനിവേശ കാശ്മീരിൻ്റെ തലസ്ഥാനം തന്നെ ഈ മുസാഫിറാബാദാണ്. അത്യാവശ്യം പാകിസ്ഥാനിൽ കുറച്ച് പോപ്പുലേഷൻ ഉള്ളൊരു ഏരിയയാണ് ഈ മുസാഫിറാബാദ്. അപ്പോൾ ഈ ബഗ്ലിഹർ ഡാം അത്യാവശ്യം ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന ഡാം ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഡാമാണെന്ന് പറയുന്ന ഡാമാണ് ഇത്. ആ പ്രദേശം പാകിസ്ഥാൻ്റെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അന്താരാഷ്ട്ര നീതി ന്യായ കോടതിയിൽ കേസ് വരെയും ഉള്ള ഡാമാണ് ബഗ്ലിഹർ ഡാം. ചിനാബ് നദി ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കും. ചിനാബ് നദിയിലാണ് ഈ ഡാം, ചിനാബ് നദിയിലാണ്. നേരത്തെ പറഞ്ഞ കിഷൻഗംഗ ജലവേദ പദ്ധതി, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഡാമും ഉണ്ട്. കിഷൻഗംഗ ഡാമും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഡാമും ഉണ്ടാകുമല്ലോ. ഇടുക്കി ഡാം, ഇടുക്കി ജലവേദ പദ്ധതിയൊക്കെ പോലെ എല്ലാം തമ്മിൽ ഏകദേശം അങ്ങോട്ട് കണക്ഷനാണ്. അപ്പോൾ കിഷൻഗംഗ ഡാം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കിഷൻഗംഗ ജലവേദ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് കിഷൻഗംഗ നദിയിലാണ്. പക്ഷെ അത് ചലം നദിയുടെ പോഷകഗതിയാണ്. സോ ചലം നദിയെ ഓപ്ഷനിൽ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്തിരി വേഗം വേഗം നമ്മൾ എടുത്താണ്. അപ്പോൾ വേഗം എനിക്ക് എഡിറ്റ് ചെയ്ത് അടുത്ത ഭാഗത്തിലോട്ട് കടക്കാൻ പറ്റും, അതുകൊണ്ടാണ് വേഗം എടുത്തത്. അപ്പോൾ ഈ ക്ലാസ് ഇപ്പോൾ എത്ര സമയമായി ഏകദേശം? യെസ്, ഇവിടെ ഒരു 53 മിനിറ്റാണ് കാണിക്കുന്നത്. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരിയും കൂടി ചുരുങ്ങി ഒരു 45 മിനിറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ സ്പീഡാക്കും അതും ഇതുമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു 40 മിനിറ്റിൻ്റെ അടുത്ത് ഈ ഒരു ക്ലാസ് ഉണ്ടാവും. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, എൻ്റെ ആ ഇൻസ്റ്റാ ID താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്യുക. അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്, ഇൻസ്റ്റാ ID ഫോളോ ചെയ്താലും ഫോളോ ചെയ്തില്ലെങ്കിലും നമ്മുടെ ടെലിഗ്രാമിലെ നമ്മുടെ ചാനലിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൻ്റെയും ചാനലിൻ്റെയും രണ്ടിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെസ്സേജ് അയക്കാം, എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് അവിടെ കോമൺ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇത്തിരി വേഗത കൂടിപ്പോയെന്നൊക്കെ സംശയമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം പിക്ചേഴ്സ് ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതിന് വേറൊന്നുമില്ല. അടുത്തത് നമുക്ക് പാർട്ട് 2 ജമ്മു തന്നെയാണ് എടുക്കാനുള്ളത്. ഇനി അവിടെ എനിക്കിത് പല കളർ പേനയും കൊണ്ട് വരച്ച് വിശദീകരിച്ച് കാണിക്കാറുണ്ട്. പാക് അധിനിവേശ കാശ്മീർ, അതിൻ്റെ പ്രത്യേകത, ജമ്മുവിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ സ്ഥലങ്ങൾ, ഇപ്പുറം അതിർത്തി കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. കാശ്മീരിൻ്റെ കുറച്ച് ആൾക്കാരുടെ പേരും മറ്റും ഒക്കെ പറയാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ, എന്നാലും വരച്ച് കാണിക്കാനുള്ളതുകൊണ്ട് തന്നെ അടുത്ത പാട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നാണ് ആ ക്ലാസ്. ഓക്കെ, അപ്പോൾ ബൈ.